കോർണർ ഗോൾ അടിച്ച കുട്ടിയാണ് ഞാൻ. എൻ്റെ പേര് ഡാനിഷ്. ആ ഗോള് നടന്നത് മീനങ്ങാടി വയനാട് മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നിന്നായിരുന്നു. നമ്മൾ ഫൈനലിൽ നിന്നായിരുന്നു ഗോൾ നേടിയത്. അതും മെയിൻ ടീം മീനങ്ങാടിൻ്റെ കൂടെയാണ് നേടിയത്. അപ്പോൾ ആദ്യം ആ ഗോൾ നേടുന്നതിൻ്റെ മുന്നേ അത് 1-1. പിന്നെ ഞാൻ ഗോൾ അടിച്ചപ്പോൾ അത് 2-1. അപ്പോൾ ആ കളിയിലത്തെ ടേണിംഗ് പോയിൻ്റ് അപ്പോളായിരുന്നു. പിന്നെ നമ്മൾ 2 തിരിച്ചടിച്ചു. 4-1 നമ്മൾ ജയിച്ചിരിക്കുമ്പോൾ 2 തിരിച്ചടിച്ചു. അപ്പോൾ 4-3 നമ്മൾ ജയിച്ചു. നമുക്ക് നല്ല സന്തോഷം വന്നു, സാറിനും സന്തോഷം വന്നു. നമ്മൾ ഫൈനലിൽ ജയിക്കുകയും ചെയ്തു. നിങ്ങളൊക്കെ കാണാനിരിക്കുന്നു അവൻ്റെ കളികളും സ്കില്ലുകളൊക്കെ. ആനപ്പറമ്പിൽ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞ പടം ഇറങ്ങാമുണ്ട് പെപ്പെ നായകനായിട്ട്. അപ്പോൾ അതിലെ ഒരു പ്രധാന കഥാപാത്രം ചെയ്യണമെന്ന് ഞങ്ങളുടെ ഉമ്മർ. പക്ഷെ അവൻ്റെ റൈറ്റ് കൊണ്ടുള്ള കോർണർ അപൂർവമായിട്ടാണ് അങ്ങനെ ഗോളടിക്കാൻ പറ്റുക. പക്ഷേ ഞങ്ങളുടെ ഉമ്മർമാൻ അടിപൊളിയായിട്ട് അത് ചെയ്ത് കണ്ടു. വളരെ സന്തോഷം ഉമ്മറെ, അടിപൊളിയായി ഞങ്ങൾ കണ്ടു. ആരോമലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മറിൻ്റെ വീഡിയോ കൊണ്ട് ഞങ്ങൾക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു, എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഉമ്മറേ അടിപൊളി മെസ്സി. എനിക്ക് ഇഷ്ടപ്പെട്ട താരം മെസ്സിയാണ്. നല്ല ഡ്രിബിളിങ്ങും സ്കിൽസും ഉള്ള മെസ്സി. മെസ്സിനെ പോലെ തന്നെ ആകണം. മെസ്സി നല്ല ഡ്രിബിളിങ്ങും ഒക്കെ ഉള്ളതിനെ കൊണ്ട് എനിക്ക് മെസ്സിനെ മാതിരി തന്നെ ആകണം. KPCC ഒരു കോച്ച് എൻ്റെ സിനിമയ്ക്ക് വേണ്ടി പഠിപ്പിച്ചതായിരുന്നു. ആ സിനിമൻ്റെ പേര് ആനപ്പറമ്പിലെ വേൾഡ് കപ്പ്. ആ സിനിമയ്ക്ക് വേണ്ടി പഠിപ്പിച്ചതായിരുന്നു. അതിൽ ആൻ്റണി വർഗീസ്, പെപ്പെ ഉണ്ട്, ബാലു വർഗീസ് ഉണ്ട്, ലുക്മാനും ഉണ്ട്. എൻ്റെ കഥാപാത്രം ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഉണ്ട്. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ഉമ്മർ. അതിൽ ഒരു ഫുട്ബോൾ പ്ലെയറായിട്ടാണ് ഞാൻ. മെസ്സിനെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ് ഞാൻ. എന്നിട്ട് അതിനെ ഫുട്ബോൾ കൂടുതൽ ഇഷ്ടപ്പെട്ട് ഒരു ക്യാമ്പ് തുടങ്ങും. അതാണ് അയത്ത റോൾ. ഐ എം വിജയനുണ്ട്, ഐ എം വിജയൻ്റെ മോനും ഉണ്ട് ആരോമൽ. പിന്നെ കോഴിക്കോട് നിന്ന് എന്നെ ഉൾപ്പെടുത്തിയ 3 കാശി, ബാസിത്ത്, ഞാൻ. പിന്നെ പാലക്കാട് നിന്ന് ഒരു കുട്ടി അമൽ. പിന്നെ വേറെ കുട്ടി എറണാകുളം ഉണ്ട്, തൃശ്ശൂരും ഉണ്ട്. സിനിമയ്ക്ക് വന്നത് ഓഡീഷൻ കൂടെയാണ് വന്നത്. അതൊരു എറണാകുളം ടെർഫിൽ വെച്ചിട്ടായിരുന്നു ഓഡീഷൻ. അപ്പോൾ നമ്മൾ ഓഡീഷന് പോയപ്പോൾ എൻ്റെ ചെസ്റ്റ് നമ്പർ 233 ആയിരുന്നു. അപ്പോൾ അത് എൻ്റെ എത്താത്തൻ്റെ സ്കൂളിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിനും അറ്റൻഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ അത് കുറേ ലേറ്റായപ്പോൾ നമ്മൾ അസിസ്റ്റൻ്റ് ഡയറക്ടറിനോട് ഉപ്പ പറഞ്ഞ് ലേറ്റായി, നമ്മൾ അടുത്ത സിനിമയ്ക്ക് നോക്കിക്കോളാം. അപ്പോൾ ഡയറക്ടർ ചോദിച്ചു എന്തിനാ ഗ്യാരണ്ടി തരാമെന്ന്. ഉപ്പ പറഞ്ഞു ഫുട്ബോളിന് 100% ഗ്യാരണ്ടി തരാം, ബാക്കി ഒന്നും അറിയില്ലാന്ന്. അപ്പോൾ സാറ് നേരെ ഓഡീഷന് കൊണ്ടുപോയി, അങ്ങനെ കിട്ടിയതാ. ഉപ്പ അബു ഹാഷിം മനോർമയിൽ വർക്ക് ചെയ്യുന്നു, ഉമ്മ നോവിയ, ഉത്താത്ത ഐഷ പി കെ, പ്ലസ് 1 കോട്ടയത്ത് പഠിക്കുന്നു. പ്രസൻറ്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടെ ഫുട്ബോളില്ല, അവിടെ ബാസ്കറ്റ്ബോൾ, തൈക്കോണ്ടോ, കൊക്കോ, അങ്ങനത്തെ ഗെയിംസ്. ഇവിടെ KFTC മെഡിക്കൽ കോളേജ് പറഞ്ഞിട്ടൊരു ഗ്രൗണ്ട് ഉണ്ട്, പുല്ലാണ്, അവിടെ നിന്നാണ് കളിക്കൽ. അപ്പോൾ കോർണർ കിട്ടിയപ്പോൾ എൻ്റെ ബാക്കിൽ എൻ്റെ പേരൻസ് ഉണ്ടായിരുന്നു. ഉമ്മ പറഞ്ഞു പോസ്റ്റിൽ അടിക്കാനടിക്കുക. അപ്പോൾ ഞാൻ പോസ്റ്റിൽ അടിച്ച് നോക്കി. അപ്പോൾ എനിക്ക് ചിലപ്പോഴേ ഗോളാവുള്ളൂ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അടിച്ചു നോക്കിയപ്പോൾ ഗോളായി. അപ്പോൾ നല്ല സന്തോഷം വന്നു. കോർണർ ഗോൾ അടിച്ചിട്ടില്ല, കോർണർ ഗോൾ ആദ്യമായിട്ടാണ്. പക്ഷേ കുറേ ഗോൾ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രാക്ടീസ് മാറൂല, എല്ലാ ദിവസവും ഉപ്പയും രാവിലെ കളിക്കാൻ ടെർഫിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ കൂടെ കളിക്കാൻ പോകുന്നുണ്ട്. വലിയ ആൾക്കാരുടെ കൂടെ കളിച്ചിട്ട് നല്ല ഇത് കിട്ടലുണ്ട്.